ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. അല്ല, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നതും എനിക്ക് നമ്മളെ തരംതാഴ്ത്തി പറയുന്നതാ. കാരണം അവിടെ മേയറുടെ ഒരു ഇഷ്യൂ കിടക്കുന്നു, ആ ഇഷ്യൂവിന്റെ കൂടെ തന്നെ നമ്മളുടെ ഇഷ്യൂവും വരുമ്പോൾ ഞാൻ അതാണ് ചിന്തിച്ചത്, ഒരു ഫലമാണത്. ചോദ്യം ചെയ്യുമ്പോൾ അതിനുള്ള മറുപടികൾ തരാനുള്ള എല്ലാ തെളിവും ഉണ്ട്. എന്നോട് സംസാരിക്കുന്നത് മേയർ ആണെന്ന് പറഞ്ഞു, പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മാം ഒരുപാട് സന്തോഷമുണ്ട് വിളിച്ചതിൽ, പക്ഷെ ഇതൊരു പാർട്ടി ബേസിസിൽ പോകാനായിട്ട് യാതൊരു ആഗ്രഹവും ഇല്ല. അങ്ങനെയാണ് എല്ലാവരും സംസാരിക്കുന്നത് ഇതിനെ. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി, വ്യക്തിപരമാണെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് കേരളത്തിൽ പെണ്ണുങ്ങളെ കാണുമ്പോൾ തന്നെ തെറി വിളിക്കുമോ ആരെങ്കിലും? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സാധാരണ സ്ത്രീകളാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ അവരൊന്ന് ഒതുങ്ങുകയാണ് ചെയ്യാറ്. 2017 ഈ വ്യക്തിക്കെതിരെ ഒരു ലൈംഗിക ചുവയുള്ള സംസാരത്തിനും ഒരു സ്ത്രീക്ക് മുന്നിൽ വൃത്തികേട് കാണിച്ചതിനുള്ള ഒരു കേസുണ്ട്. നമ്മുടെ കൂടെ ഇന്നുള്ള ആള് ആക്ട്രസ് ആണ്, എലഫന്റ് സ്റ്റോറീസ് എന്നുള്ള ബുട്ടീക്കിന്റെ ഓണറും കൂടി ആയിട്ടുള്ള റോഷ്ന ആൻഡ് റോയ്. നമസ്കാരം. നമസ്കാരം. സുഖായിരിക്കുന്നു? സുഖാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ, എയറിൽ നിന്നിട്ട് ഇപ്പൊ കമ്മി എന്നുള്ളൊരു പേര് കേട്ടിട്ട് ഇപ്പൊ മതിയായല്ലേ? അല്ല, അത് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, നൈസായിട്ട് പോണ്. എങ്ങനെയുണ്ട് ഇപ്പൊ ആ ഒരു എന്താ പറയാ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു എയറിൽ കയറിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? അല്ല, അത്രയും പോകുമെന്ന് വിചാരിച്ചില്ല. ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കത്തിക്കേറും എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് എല്ലാവരിലേക്കും എത്തും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇത് ഇത്ര ചർച്ചയിലേക്കൊക്കെ പോയി ചാനലുകൾ മുഴുവൻ അറിഞ്ഞ് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് വരും എന്നുള്ളത് വിചാരിച്ചില്ല. ടിവിയും ഓൺലൈനും എല്ലാരും ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പൊ ആളുകളൊക്കെ എന്താ പറയണേ, വീട്ടിലുള്ള ആളുകളൊക്കെ എന്താ പറയണേ? വീട്ടിലുള്ളവർക്ക്, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടാണ് ആദ്യം, പുള്ളിയോട് മാത്രമേ എനിക്ക് ചോദിക്കേണ്ട കാര്യമുള്ളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാലോ എന്ന് ഞങ്ങൾ തമ്മിലാണ് ഡിസ്കസ് ചെയ്തത്. നീ ഒരു പണി, പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അത് വായിക്കുന്ന രീതിയൊക്കെ ഇതാവും, നീ ഒരു പണി ചെയ്തോ ലൈവ് പോയിക്കോന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം അതായിരുന്നു എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്നാൽ ഞാൻ ആദ്യം ഒരു പോസ്റ്റ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ പുറകെ തന്നെ നമുക്കൊരു ലൈവ് വീഡിയോയും കൂടെ പറയുന്നൊരു ടോണും കറക്റ്റ് ആക്കിയിട്ട് ഇടാം, അതായിരുന്നു എൻ്റെ ഒരു മൈൻഡിൽ. സോ ഞാൻ ഓൾറെഡി അത് എഴുതി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം തന്നെ ഇയാളുടെ ഫോട്ടോ കണ്ട ഉടനെ ഞാനൊരു ഹോസ്പിറ്റലിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചുമ്മാ ബോറടിച്ചപ്പോൾ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടത്. ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, അപ്പം മുതലിരുന്ന് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആ കണ്ടൻറ് തലേ ദിവസം എഴുതി കോപ്പി ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ രാവിലെ ഫ്രീ ആയി, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഉച്ചയോടുകൂടി ഞാൻ ആ സാധനം പോസ്റ്റ് ചെയ്യാണ് ചെയ്ത്. ഇപ്പോൾ ഒരു ഡ്രൈവർ ആകുക അല്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്തൊരു റോക്കി ബായ് എഫക്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഏത് തൊഴിലിനായാലും അതിൻ്റെ ഒരു മഹത്വമുണ്ട്. ഇപ്പം ഡ്രൈവറാണെങ്കിൽ അദ്ദേഹം അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്, ഞാനാണെങ്കിൽ എനിക്കും അധ്വാനിക്കുന്ന പൈസയാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ എന്ത് എഫേർട്ട് അതിലിടുന്നോ അതിനുള്ള പേയ്മെൻ്റ് ആണ് എനിക്ക് കിട്ടുന്നത്. സോ അതിപ്പം ഒരു സ്ഥാപനം നടത്തുന്നതായിക്കോട്ടെ, അദ്ദേഹം ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ, ഒക്കെത്തിനും ഒരു മഹത്വമുണ്ട്. ഓക്കെ, അതിൽ ഗുണ്ടായസം വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല, എനിക്കിത് ചെയ്യാൻ പറ്റും. അത് അധികാരത്തിലിരിക്കുന്നവരാണെങ്കിൽ കൂടിയും എനിക്ക് ഇന്ന പദവിയുണ്ട്, അത് ഞാൻ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, അത് ഞാൻ എങ്ങനെ സംസാരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ഞാൻ KSRTC ആയതുകൊണ്ട് എനിക്ക് എന്തും പറയാം, അത് ശരിയായിട്ടുള്ള ഒരു രീതിയാണെന്ന് തോന്നുന്നില്ല. ഒരു മാസ് എഫക്റ്റ് ആണ് അതിനകത്ത് കൊടുത്തതെന്ന് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് പെണ്ണായതുകൊണ്ടാണോ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നത്? പെണ്ണ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കേരളത്തിൽ പെണ്ണുങ്ങളെ കാണുമ്പോൾ തന്നെ തെറി വിളിക്കുക ആരെങ്കിലും? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സാധാരണ സ്ത്രീകളാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ അവരൊന്ന് ഒതുങ്ങുകയാണ് ചെയ്യാറ് നോർമലി. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീയെ ഇത്ര ധൈര്യപൂർവ്വം വന്നൊരാൾ തെറി വിളിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ കേരളത്തിൻ്റെ സിസ്റ്റത്തിൽ ഡയറക്റ്റ്ലി പോയിട്ട് സ്ത്രീയെ തെറി വിളിക്കുന്നു, അവരെന്തെങ്കിലും പറഞ്ഞാൽ പ്രൊവോക്ഡായിട്ട് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ശരിയാണ്, നീ എന്താടി എന്നൊക്കെ പറഞ്ഞ പ്രശ്നം, അത് അവരുടെ സൈഡിൽ നിന്നും അങ്ങനത്തെ ഒരു സാധനം വരണം. ഇതൊന്നും വരാതെ പെട്ടെന്ന് ഒരാൾ വന്ന് നമ്മളുടെ വിൻഡോ താത്തുമ്പോഴേക്കും അയാൾ വന്നിട്ട് ഇത്തരത്തിലൊരു ഡയലോഗ് അടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അന്ന് ശരിക്കും പറഞ്ഞ അയാളുടെ ബസ്സിന്റെ ബാക്കിൽ ചെന്നിട്ട് ഹോൺ അടിച്ചു, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓവർടേക്ക് ചെയ്തിട്ട് പിന്നെ അയാള് റോഷ്നയുടെ കാറിന്റെ ബാക്കിൽ വന്നിട്ട് ഹോൺ അടിച്ചു എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് അയാളായിരുന്നു എന്റെ ബാക്ക് സൈഡിൽ, ബാക്ക് സൈഡിൽ നേരെ തിരിച്ചാണ്. അപ്പം ഒത്തിരി ഹോൺ അടിച്ച് ശല്യം ചെയ്തു. പുള്ളി ആ
ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുന്നത് സ്ഥിരമാണെന്ന് തോന്നുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ കുറെ പിക്ചേഴ്സ് വന്നിരുന്നുണ്ട്, ഇത്രയും ക്യൂ കിടക്കുന്ന വണ്ടികളുടെ നടുവിൽ കൂടെയൊക്കെ ഈ പറഞ്ഞ റോക്കി ബൈ എഫക്ട് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെ കേറി വരുന്ന ആ ഒരു സ്വഭാവം സ്ഥിരമായിട്ടുള്ളതാണെന്നാണ് അപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈയൊരു ഇത്രയും അയാൾ പ്രവോക്ഡ് ആവാനായിട്ടുള്ള ഒരു അവിടെ ശരിക്കും എന്താ സംഭവിച്ചത്? അല്ല, അയാള് ഹോൺ അടിച്ച പോലെ തന്നെ എനിക്ക് ഹോൺ അടിക്കാലോ അല്ലേ, എനിക്കും പോണ്ടേ. ഞാൻ ധൃതി പിടിച്ച് എന്റെ സ്ഥാപനത്തിന്റെ ഇനാഗ്രേഷൻ സംബന്ധമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് യാത്ര ചെയ്യുമ്പോൾ എനിക്കും വഴി മുടക്കുന്നവരെ ഹോൺ അടിക്കാൻ അധികാരം ഇല്ലേ, അവർക്ക് ഹോൺ അടിക്കാമെങ്കിൽ അവരും മിന്നലായിക്കോട്ടെ, എല്ലാത്തിനും ഒരു നിയമമുണ്ട്. സൂപ്പർഫാസ്റ്റ് മിന്നൽ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അവരുടേതായ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം അവർ യാത്ര ചെയ്യേണ്ടത്. അപ്പം ഞാനിതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന ഒരു സമയത്ത് എനിക്ക് പ്രൊവോക്ഡ് ആകുന്ന രീതിയിൽ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അയാളെ ഹോൺ അടിക്കാമെങ്കിൽ എനിക്ക് ഒരു രണ്ടു മൂന്നാലോ ഹോൺ അടിക്കാം, ഞാൻ വെറും മൂന്നോ നാലോ ഹോൺ അടിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും ഇറങ്ങി വന്നു, ഇത്രയും ക്യൂ വണ്ടികളുണ്ട്. സാധാരണ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ തന്നെയും ഒരാൾ അതിൽ ഇടപെടില്ല, ഇപ്പൊ തർക്കമായിക്കോട്ടെ, ആൾക്കാർ നോക്കി പോകുമെന്നല്ലാതെ ആരും ഇടപെടില്ല. പക്ഷെ ഇത് നോക്കി പോകാനുള്ള സ്പേസ് അവിടെ ഇല്ല. ആ തർക്കം നടക്കുന്നത് തന്നെ ഈ പ്രശ്നം നടക്കുന്ന ഈ വഴി ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ സൈഡിലുള്ള ആ ഒരു ഏരിയ തന്നെയാണ്. അപ്പം എല്ലാവരും ക്യൂവിലാണ്. അപ്പം ഇയാൾ വരുന്നത് കണ്ടതേ അവിടെ നിന്ന് ഹോണടികൾ ഓൾറെഡി തുടങ്ങി. അപ്പൊ എനിക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ ചെന്ന് അയാള് കയറിയതിന്റെ പുറകെ പോയി സംസാരിക്കാനുള്ള ഒരു സ്ഥലം അവിടെ ഇല്ല. നമുക്ക് ബാക്കിയുള്ളവരെയും കൂടെ മാനിക്കണം, അവർക്കും പോണം. നമ്മളീ പ്രശ്നം ഉണ്ടാക്കുന്ന അവർക്ക് ബാധിക്കുന്നു അറിഞ്ഞതുകൊണ്ടാണ് അവിടെ നിന്ന് അങ്ങ് പോയത്. അല്ലാതെ എനിക്ക് അവിടെ നിന്ന് ഷോ കാണിച്ച് അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞതിന്റെ മറുപടി പറയാനുള്ള ഒരു സമയമില്ലാഞ്ഞിട്ടൊന്നുമല്ല. മനസ്സിലായി. ഞാനൊരു സ്ക്രീൻഷോട്ട് കാണിക്കാം, വളരെ കഷ്ടപ്പെട്ട് അവർ കണ്ടുപിടിച്ചിട്ട് കാര്യമാണ്. അരിവാൾ ചുറ്റികയായിരിക്കും. അല്ല അല്ല അല്ല, ഇത് കണ്ടായിരുന്നോ? ഞാൻ കണ്ടു. നമ്മൾ ആർട്ടിസ്റ്റുകളാണ്. അതായത് ജൂൺ 19-ാം തീയതി താങ്കളും താങ്കളുടെ സഹോദരനും മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ കുന്നംകുളം റൂട്ടിൽ വെച്ചാണ് ഡ്രൈവർ യദു വളരെ മോശമായിട്ട് പെരുമാറിയതെന്ന് നിങ്ങൾ ഫേസ്ബുക്കിൽ പറയുന്നു. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരം ജൂൺ 16-ന് പൻവേൽ മുംബൈയിലും ജൂൺ 21-ന് ബാംഗ്ലൂരുമാണ് നിങ്ങൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ജൂൺ 19-ന് ഉച്ചയ്ക്ക് 2:11 കുന്നംകുളത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ചേച്ചി കാലം മാറി, ഇപ്പൊ സോഷ്യൽ മീഡിയ യുഗമാണ്. ഞാൻ ചിത്രയുടെ ഒരു കാര്യം ചോദിക്കട്ടെ, ചിത്ര ഇവിടെ എറണാകുളത്തുണ്ട് വെറുതെ പോസ്റ്റ് ആയിട്ടിരിക്കുമെന്ന് ഓർത്തോ. ചിത്ര സാധാരണ എവിടെയെങ്കിലും യാത്ര ചെയ്തതിൻ്റെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുമ്പം ആ നമുക്ക് തോന്നുന്നുണ്ട് നമ്മൾ ഇന്ന സ്ഥലത്താണെന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടി ചിത്ര പോസ്റ്റ് ചെയ്യാറുണ്ടോ? ഫോട്ടോ ഉണ്ടോ? ഉണ്ടോ? അപ്പൊ ചിത്ര അവിടെയായിരുന്നു എന്ന് ചിത്ര നോക്കി പറയാൻ പറ്റുമോ? ചിത്ര ഇവിടെയല്ലേ. സോ ഞാൻ അത് തന്നെ ചെയ്തിട്ടുള്ളൂ. വെരി നോർമലി ഞാൻ യാത്ര ചെയ്തത് അതിന് മുന്നെയാണ്. എൻ്റെ ഒരു ടിക്കറ്റിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്, എൻ്റെ ലാപ്പിലുണ്ട്. ഇനിയിപ്പോ അത് വേണമെങ്കിൽ അത് എനിക്ക് തരണമുണ്ട്, ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ യാത്ര ചെയ്തത് നമ്മൾ ഫ്ലൈറ്റിലാണ് കയറിപ്പോയത്. ഞാൻ എന്താ പറയുക, മുംബൈക്ക് ഇവിടെ നിന്ന് ഫ്ലൈറ്റിനാണ് പോയത്. നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കും. നിങ്ങൾ അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്താൽ അത് ഞാൻ കാണിക്കാൻ എനിക്കൊരു പ്രശ്നമില്ല. എന്തെങ്കിലും അതിൻ്റെയൊക്കെ പ്രൂഫ് ഉണ്ട്? ഉണ്ട്, ആ ഡേറ്റ് ഉണ്ട്. കാരണം നമ്മൾ സിസ്റ്റത്തിലേക്ക് ഇത് കോപ്പി ചെയ്തെങ്കിലും അതിൽ നമുക്ക് ഡേറ്റ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എവിടെ സ്ഥലം തീയതി ഇത് വരും, ഈ സെയിം സാധനം തന്നെ വരും. ഏത് തീയതി ഞാൻ യാത്ര ചെയ്തു, ഏത് സമയത്ത് ഞാൻ മുംബൈയിലുണ്ടായിരുന്നു, എല്ലാം അറിയാൻ പറ്റും. ഏത് ഫോണിൽ നിന്നാണ് എടുത്തത്, ഞാൻ iPhone 13 നിന്നാണ് അത് എടുത്തേക്കുന്നത്, എൻ്റെ പഴയ ഫോൺ അതായിരുന്നു. അതിനാ അതുവരെ അതിലുണ്ട്, iPhone 13 ആണെന്നുള്ളത് അതിലുണ്ട്. സോ അതൊക്കെ ഞാൻ നിരത്തണമെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. ചോദ്യം ചെയ്യുമ്പോൾ അതിനുള്ള മറുപടികൾ തരാനുള്ള എല്ലാ തെളിവും പ്രൂഫ് എന്തെങ്കിലും ഉണ്ട്. ഇപ്പൊ ഇത് ഭരിക്കുന്ന പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു. അതെ. അപ്പോ എന്റെ വിഷയമല്ല, സംബന്ധമായിരുന്നു ആ ഒരു വിഷയം, അതിനോട് എന്താ പറയാ സംബന്ധമായിട്ട് ഇത് വന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം ചിന്തിച്ചിട്ടുണ്ടോ ഇത് ആ ഒരു പാർട്ടിയുടെ ഒരു എന്താ പറയാ ആ ഒരു പാർട്ടിക്കാർ ചെയ്ത ഒരു കാര്യത്തിന്റെ ഒരു സപ്പോർട്ട് ചെയ്ത് ചെയ്തത് കൊണ്ടാണ് ഇപ്പോ ഇത്ര സോഷ്യൽ ബുള്ളിയിങ് ഇല്ലാതെ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഞാൻ സേഫ് ആയത് എന്നുള്ള എനിക്ക് അല്ല ചിത്ര അത് ഒരു വിധത്തിൽ ഇപ്പോൾ മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കെ ബി ഗണേഷ് കുമാർ പോലുള്ള ഉന്നത അധികാരികൾ ഇതിലേക്ക് വന്നിരിക്കുന്നതുകൊണ്ടാ, അല്ലാതെ ആളുകൾ നമ്മൾ തെറ്റിദ്ധരിക്കാതിരുന്നിട്ടില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ സാധാരണ ഒരു വിഷയമായി പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോ കെ ബി ഗണേഷ് കുമാർ പോലുള്ള ഒരാള് ഇതിനകത്ത് ഇടപെടുന്നു വിചാരിക്കുന്നുണ്ടോ?
അങ്ങനെ ഉണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ചരിത്രം മൊത്തം എടുക്കേണ്ടി വരും നമുക്ക്. കാരണം കെ എസ് ആർ ടി സി എളുപ്പമായി, അതാണ് എനിക്കും പറയാനുള്ളത്. ഇത് കുറച്ചും കൂടിയും ഇപ്പോൾ എനിക്ക് എളുപ്പമായി. ഇതൊരു നമ്മൾ പരാതി കൊടുത്തില്ലെങ്കിൽ പോലും ഇതൊരു വിഷയമാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവ ദോഷമുണ്ടെന്ന് 10 പേർ അറിയുന്നു. മനസ്സിലായോ? ഇത് കേസ് കൊടുക്കണം എന്ന് യാതൊരു ആവശ്യമില്ല. അവർക്ക് നിയമ നടപടികൾ സ്വീകരിക്കാൻ എന്റെ കേസിന്റെ ആവശ്യമില്ല. ഇതൊരു ട്രൂ ഫാക്ടായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതിൽ ഞാൻ പീഡിപ്പിച്ചെന്നുള്ളൊരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. പക്ഷെ ആളുകൾ പറയുന്നു അദ്ദേഹം പാവം ഒരു തൊഴിലാളിയാണ്, ഇനി അദ്ദേഹത്തിന് പീഡന കേസ് വരും. അങ്ങനെ ചെയ്യില്ലാത്തവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വരും. 2017 ഈ വ്യക്തിക്കെതിരെ ഒരു ലൈംഗിക ചുവയുള്ള സംസാരത്തിനും ഒരു സ്ത്രീക്ക് മുന്നിൽ വൃത്തികേട് കാണിച്ചതിനുള്ള ഒരു കേസുണ്ട്. അത് വെളിയിൽ ഒത്തുതീർപ്പാക്കി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഒരുപാട് അന്വേഷിച്ചു. ഞാനിത് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആളുകൾ എനിക്ക് പല അദ്ദേഹത്തിന്റെ പേരിലുള്ള FIR പേപ്പേഴ്സ് ഒക്കെ എനിക്ക് വന്നു കഴിഞ്ഞു. അപ്പം ഇത്രയും കേസുകൾ ഉണ്ടായിട്ടും അതിനൊക്കെ എന്ത് നടപടി ഉണ്ടായി, അല്ലെങ്കിൽ അതിൽ എത്ര എണ്ണം തീർപ്പാക്കപ്പെട്ടു, അല്ലെങ്കിൽ അതിൽ ഇരയാക്കപ്പെട്ട എത്ര പേർക്ക് നീതി കിട്ടി, ഇതൊക്കെ എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ ഞാൻ പോയാലും എനിക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ചരിത്രത്തിൽ KSRTC ഒരു പ്രശ്നം വന്നിട്ട് എല്ലാം സോൾവ് ആയിട്ടുള്ള ഒരു വിഷയങ്ങളില്ല. കുറച്ച് സോൾവ് ആയി കാണും. പക്ഷേ നമ്മുടെ കേൾവിയിൽ എല്ലാവരും പറയുന്നത് ഇത്തരത്തിലാണ്, അതായത് KSRTC എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല. നമ്മളുടെ ഒരു വണ്ടി ഇപ്പം KSRTC ഓവർടേക്ക് നിർത്തി ചോദ്യം ചെയ്തെന്ന് വന്നാൽ അവരുടെ ട്രിപ്പ് മുടങ്ങിയതിൻ്റെ പേര് നമ്മളതിൻ്റെ സാമ്പത്തിക സർവ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷേ KSRTC അത് ചെയ്യുമ്പോൾ ഇത് പ്രശ്നമാവില്ല. നമ്മുടെ സമയത്തിനും നമ്മുടെ കാര്യങ്ങൾക്കൊന്നും യാതൊരു വില കൽപ്പിക്കില്ല. ഇപ്പോൾ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വേർഡാണ് ഇപ്പൊ കമ്മി 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 എന്നുള്ളത്. അപ്പൊ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പൊ അത് കേൾക്കുമ്പോ ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, കമ്മി എന്ന് മീൻസ് കമ്മി എന്നുള്ള ആ വേർഡല്ല നമ്മള്, അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു ഒരാൾ ഒരു വ്യക്തി, ഇപ്പൊ ഞാനായിക്കോട്ടെ ചിത്ര ആയിക്കോട്ടെ, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നതും എനിക്ക് കമ്മി എന്ന് പറയുന്നത് കമ്മി എന്ന് നമ്മളെ തരം താഴ്ത്തി പറയുന്നതാ, ഒരു കളിയാക്കൽ രീതി കമ്മി എന്നൊക്കെ പറയുന്നത്. അതെ അതെ. ഏറ്റവും കൂടുതൽ ഞാൻ കുറെ എന്താ പറയാ വേറെയുള്ള ചാനൽസിന്റെ ഒക്കെ ഞാൻ വീഡിയോയുടെ താഴെ വന്ന കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നടിയാണല്ലോ, അഭിനയിക്കാനുള്ള കഴിവുണ്ട്, ഇതിനും കൂടുതൽ അഭിനയിക്കും എന്നുള്ള രീതിയിലാണ് കമന്റ്സ് കാര്യങ്ങൾ വരും. അപ്പോ അതിനോട് എന്താ പറയാനുള്ളത്? അഭിനയിക്കാൻ എല്ലാവർക്കും കഴിയുന്നുണ്ടെന്നാണ് ഞാൻ പലരുടെയും വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് മാത്രമല്ല അഭിനയിക്കാൻ കഴിയുന്നത്, എനിക്കറിയില്ല, ഞാനൊരു പാവം തൊഴിലാളിയാണ്, എനിക്ക് ജനങ്ങൾ എൻ്റെ കൂടെയാണ്, എനിക്ക് ഇത്ര ശമ്പളത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്, എനിക്ക് ഓർമ്മയില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് ഓർമ്മ വന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും. അപ്പം അഭിനയിക്കാൻ എല്ലാവർക്കും നല്ല കഴിവുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം പല പല വീഡിയോകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും നല്ല കഴിവുള്ള ആൾക്കാരാണെന്നുള്ളത്. അപ്പം അഭിനയം എന്നുള്ളത് ഒരാളുടെ മാത്രം അവകാശമല്ല, അവർക്കും അത് ഉണ്ടെന്നുള്ളതാണ് അതിനൊന്ന് മനസ്സിലാവുന്നത്. പിന്നെ കമ്മി കമ്മി എന്ന് പറയുന്നത്, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ എനിക്ക് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയാനായിട്ട് യാതൊരു മടിയില്ല. ഞാനൊരു കോൺഗ്രസ് ആണെങ്കിലും ഞാനൊരു കോൺഗ്രസ്സുകാരിയാന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. അത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ ഏത് പാർട്ടി എവിടെ നിൽക്കണം, എന്ത് കാര്യത്തിൽ നിൽക്കണം, ഞാൻ ഏത് പൊസിഷനിൽ നിൽക്കണം, ഞാനൊരു പാർട്ടിയുടെയും വ്യക്താവൊന്നുമല്ല, എനിക്കതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. പിന്നെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഇത് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് ഒരു വർഷത്തിന് ശേഷം, കാരണം അവിടെ മേയറുടെ ഒരു ഇഷ്യൂ കിടക്കുന്നു, ആ ഇഷ്യൂവിന്റെ കൂടെ തന്നെ നമ്മളുടെ ഇഷ്യൂ വരുമ്പോൾ ഞാൻ അതാണ് ചിന്തിച്ചത്, ഒരു ഫലമാണത്. അതായത് മേയറുടെ ഒരു ഇഷ്യൂ കിടക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അത് അറിയപ്പെടും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കട്ടെ എന്നുള്ള ഒരു രീതിക്കാണ് ഞാൻ പോസ്റ്റ് ഇടുന്നത്. ഇത് ഇത്ര കയറി ആളി കത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് അവരെന്ത് തെറ്റ് ചെയ്തു, ഇവരെന്ത് തെറ്റ് ചെയ്തു എന്ന് ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. ഞാൻ ഈ വീഡിയോ കണ്ടത് തന്നെ, ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കുക ചെയ്തത്, ഇങ്ങനൊരു പ്രശ്നമുണ്ടോ, ഇങ്ങനൊരു വീഡിയോ വന്നിട്ടുണ്ടോ, ഇത് ഇദ്ദേഹം തന്നെയാണെന്ന് എനിക്ക് വെരിഫൈ ചെയ്യണമല്ലോ ഫസ്റ്റ് തന്നെ. അപ്പം കമ്മി എന്നുള്ള വാചകത്തിന് എനിക്ക് പ്രത്യേകിച്ച് അതിന് റിയാക്ഷൻ ഒന്നും കൊടുക്കാനൊന്നുമില്ല. പക്ഷെ എനിക്കൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. അത് മാത്രമല്ല, എൻ്റെ പഴയ പോസ്റ്റുകൾ കുത്തിപ്പോക്കാണ്. 2020
19 എങ്ങാണ്ടൊക്കെ പോസ്റ്റുകളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിനെതിരെയുള്ള എന്താ? അതായത് ഞാൻ പറഞ്ഞു ഞാനൊരു പാർട്ടിയുടെ ആളല്ല, ഞാനൊരു പോസ്റ്റ് പോലും ഷെയർ ചെയ്യാറില്ല എന്ന് ഞാൻ ചാനലിൽ പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം എനിക്കൊരു പാർട്ടി ഉണ്ടെന്ന്. അപ്പൊ എന്റെ ഒരു പോസ്റ്റാണ് തപ്പി അവസാനം അവർക്ക് കിട്ടിയത്, ഒരു അരിവാൾ ചുറ്റികയുടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പറയാണ്ടിരിക്കാൻ വയ്യ. ആളുകൾ എന്തൊരു മനുഷ്യന്മാരാന്ന് ആലോചിക്കുന്നത്. ഞാൻ അരിവാൾ ചുറ്റികയുടെ ഞാൻ ഇട്ടിരിക്കുന്നത് 2020-19 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് കൊറോണയൊക്കെ 2020 കൊറോണയാന്ന് തോന്നുന്നു. കൊറോണയുടെ സമയത്ത് നമുക്ക് വാക്സിൻ വന്നത് അതിൻ്റെ തൊട്ട് താഴെയുള്ള സംഭവം എന്തോ വാക്സിൻ്റെയൊക്കെയാണ് എനിക്ക് തോന്നുന്നു. വാക്സിൻ കിട്ടിയതിൻ്റെയോ പ്രതിവിധി നേടിയതിൻ്റെ പേരിൽ നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യമാണ്. ചിത്ര ഇപ്പം ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ക്യാമറമാൻ ഒരു പാർട്ടിയുടെ ഒരാളാണെന്ന് വെച്ചോ, നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അതൊരു പാർട്ടിയുടെ വക്താവായതുകൊണ്ടാണോ? അല്ല. നമ്മൾ ശൈലജ ടീച്ചറിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അതൊരു പാർട്ടി ബേസിസിലല്ല, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടാ. അപ്പം ആ സമയത്തിരുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന നമ്മുടെ ഗവൺമെൻറ് അരിവാൾ ചുറ്റികയിലായതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് അത് ഷെയർ ചെയ്തത്. അതിന് തൊട്ട് താഴെ വാക്സിൻ്റെയാണ് കിടക്കുന്നത്. സോ അവരത് അത് മാത്രമാണ് അവർക്ക് കിട്ടിയത്. അതിൻ്റെ കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു ആനപ്രേമിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡൊക്കെ അതിൻ്റെ ഒരു അതിൻ്റെയൊക്കെ ചുറ്റപ്പെട്ടുള്ള വാർത്തകളൊക്കെ സ്ഥിരമായിട്ട് നമുക്കത് ഇഷ്ടമായതുകൊണ്ട് അത് കാണാറുണ്ട്. അപ്പോൾ ആനകളെ കൊണ്ടുവരുന്നതിനെ പറ്റി പാർലമെൻറ്റിൽ നമ്മുടെ ശ്രീ സുരേഷ് ഗോപി സാറ് നമ്മൾ പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യേണ്ടായി ഒരു പ്രാവശ്യം. അവിടെ നിന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പാർലമെൻറ്റിൽ. സോ അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ BJP ആളാണോ? എൻ്റെ നാട് വയനാട്, സുൽത്താൻ ബത്തേരിയാണ് എൻ്റെ വീട്. എൻ്റെ നാട്ടിൽ രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞപ്പോൾ സർവത്ര ആൾക്കാരും പാർട്ടി മാറി രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഏതിൽ നിൽക്കും? ഈ മൂന്ന് പാർട്ടിക്കും വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഏത് പാർട്ടിയുടെയാണ് നിങ്ങൾ? ഒരൊറ്റ പോസ്റ്റാണ് ഇവർക്ക് കിട്ടിയേക്കണത് എൻ്റെ, ഒരു അരിവാൾ ചുറ്റിക. അത് അരിവാൾ ചുറ്റിക ഇട്ടിട്ട് ഞാൻ എന്തോ പ്രൗഡ് എന്തോ സംതിങ് അങ്ങനെ എന്തോ ആണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടത്. അപ്പം ഈ മൂന്ന് പോസ്റ്റുകളും ഇട്ട വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇവർ പൊത്തിപ്പൊക്കിക്കുന്ന ഈ ഒരു പോസ്റ്റ് മാത്രം. അപ്പം അവർക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്നെ എന്തെങ്കിലും പറഞ്ഞ് എന്നെ ഒതുക്കണം. അത് മാത്രമാണ് ഇതിൽ ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. അല്ലാതെ ഇതിലൊരു കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മന്ത്രി അടക്കം വന്ന് പറഞ്ഞു മേയറുടെ വിഷയത്തിൽ അവർ തെളിവുകൾ ശേഖരിച്ച് കൃത്യമായി പോകേണ്ടി വരും. പക്ഷെ എൻ്റെ വിഷയം സത്യമാണ്, അതിൽ സത്യമുണ്ടെന്ന് കൃത്യമായിട്ട് മന്ത്രി ചാനലിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് കുറച്ചൊന്ന് ഒതുങ്ങി ഒതുങ്ങി വരുന്നത്. പക്ഷെ എന്നിട്ടും ആളുകൾക്ക് അമർഷം തീരുന്നില്ല. അത് എന്നോടുള്ള അമർഷമായിട്ട് ഞാൻ കാണുന്നില്ല. അല്ല, അത് മേയറുടെ ഇഷ്യൂലുള്ള അമർഷം. അവര് പാർട്ടിയാണല്ലോ, അവർ പാർട്ടി ബേസിസിലുള്ള വ്യക്തി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതില് ഇപ്പം മുഖ്യമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി, ഇപ്പം ഇവിടെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഈ ഒരു ഏരിയയിൽ, അയാളെ നമുക്ക് ഇഷ്ടമാവാം ഇഷ്ടമാവാതിരിക്കാം കേട്ടോ. അപ്പോൾ അയാൾ ഒരു ചർച്ചയിൽ ഒരു പ്രശ്നത്തിൽ ഏർപ്പെടുമ്പോൾ അയാളെ ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെയും പറയും. സ്വാഭാവികമാണത്, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മേയറിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നു. അവർ ചെയ്തതിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ടാവും, അവരുടെ പ്രവർത്തികൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അവരെന്ത് ചെയ്യും? നമ്മളെയും കോർണർ ചെയ്യും, അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട്. പൊങ്ങി വന്നതാണ്, പുതിയതാണ്, നടുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വന്നതാണ്. സോ അതിനെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതിൽ ട്രൂത്ത് ഒന്നുമില്ല. അതവരുടെ എന്താ പറയുക, കോതക്കി പാട്ട് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അല്ലാതെ ട്രൂത്ത് ഒന്നും അവർ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. ഇപ്പോ ഈ ഒരു വിഷയത്തോടനുബന്ധിച്ച് മേയറുടെ ഒരു കോളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആ ഒരു ഭാഗത്തുനിന്ന് എന്തെങ്കിലും കോളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടായിരുന്നോ പിന്തുണ അറിയിച്ചുകൊണ്ട്? ഈ സംഭവം എഴുതിയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു കോള് വന്നിരുന്നു, ഒരു 11-10 ആയപ്പം. ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നത് മേയറാണെന്ന് പറഞ്ഞു, ആര്യരാജൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മാം ഒരുപാട് സന്തോഷമുണ്ട് വിളിച്ചതിൽ, പക്ഷേ ഇതൊരു പാർട്ടി ബേസിസിൽ പോകാനായിട്ട് യാതൊരു ആഗ്രഹമില്ല. അങ്ങനെയാണ് എല്ലാവരും സംസാരിക്കുന്നത് ഇതിനെ. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു അതെനിക്ക് മനസ്സിലായി, വ്യക്തിപരമാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ഒരുപാട് അഭിനന്ദനം അറിയിക്കുന്നു, അതുപോലെ തന്നെ അഭിമാനം തോന്നുന്നു ഇങ്ങനെ തുറന്നു പറയാൻ കാണിച്ചതിൽ. വേറെ ഒന്നും സംസാരിച്ചില്ല, ആ ഒരു അഭിനന്ദനം മാത്രം പറഞ്ഞിട്ട് നമ്മൾ താങ്ക്സ് പറഞ്ഞ് വെക്കുകയാണ് ചെയ്തത്. അല്ലാതെ എനിക്ക് വേറെ അറിയില്ലല്ലോ. നമ്മളും ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുമ്പോഴാണ് ഇന്ന ആൾ ഇന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നു
എം വി ഡി കേസ് എടുത്തില്ല എന്നൊക്കെ പറയുമ്പോൾ എം വി ഡിക്ക് കേസ് എടുക്കാൻ അനുവാദമില്ല, അത് പോലീസുകാരെ എടുക്കാന്ന്, അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇതൊക്കെ ധാരണകൾ വരുന്നതേ ഉള്ളൂ എനിക്ക്. അപ്പോൾ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ അഭിനന്ദനം അറിയിച്ചു. പക്ഷെ അതൊരു എന്താ പറയുക, ഇപ്പം ചിത്ര എൻ്റെ പേഴ്സണൽ ഫ്രണ്ടാണ്, ഇങ്ങനൊരു പ്രശ്നം നടന്നപ്പോൾ അതിനൊരു അഭിപ്രായം പറഞ്ഞു, ശരിയല്ലേ. ഇപ്പം അവരെ സംബന്ധിച്ച് അവർ വേറൊരു പ്രശ്നത്തിൽ കിടക്കുന്ന ഒരാളാണ്, അവരും ഒരു സ്ത്രീയാണ്, ഞാനും ഒരു സ്ത്രീയാണ്. മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ വിളിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സിനോടൊക്കെ പറഞ്ഞു ഈ കാര്യം. ഇതിൻ്റെ കുറച്ച് തെളിവുകളൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം അവർ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, മന്ത്രി പറഞ്ഞു ഇവരോട്, അതായത് ഒരു ഇതൊരാളി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, ഈ മേയറുടേതും ഡ്രൈവർ യദുവിൻ്റേതും. ഇവർ തമ്മിലുള്ളൊരു വിഷയത്തിൻ്റെ ഇടയിലേക്ക് കള്ളം പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വരുമെന്ന് അവർ വിചാരിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞു. അവർക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇത് സത്യമാണെന്നുള്ളത് ഇന്നലെ അദ്ദേഹം തന്നെ ഡയറക്റ്റ്ലി എല്ലായിടത്തും വീഡിയോ കണ്ടൻ്റായിട്ട് വരികയും ചെയ്തു. സോ അതുകൊണ്ട് നമ്മുടെ കാര്യം ജെനുവിൻ ആണെന്ന് അവിടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്.